മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സരിതയ്ക്ക് നൽകിയ ശുപാർശ കത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. പത്തനംതിട്ടയിലെ ബാബുരാജിന്റെ ഭൂമി റീസർവേ നടത്തി നൽകണമെന്നതായിരുന്നു സരിതയുടെ ആവശ്യം. ഈ നിവേദനത്തിൽ മുഖ്യമന്ത്രി ഒപ്പിട്ട് സീൽ വെച്ച് സരിതയ്ക്ക് നൽകുകയായിരുന്നു. പത്തനംതിട്ട കളക്ടർക്കായിരുന്നു ഈ ശുപാർശ നൽകിയതും. വിവരങ്ങളുമായി അജിതയാണ് ചേരുന്നത്. അജിത, ഒരു പേപ്പർ കഷ്ണമെങ്കിലും ഹാജരാക്കാൻ കഴിയുന്നുണ്ടോയെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഈ ശുപാർശ കത്ത് പറയുന്നത് എന്താണ്, എന്താണ് നൽകാനുള്ള വിവരങ്ങൾ? രജനി, ഇന്ന് സോളാർ പദ്ധതിക്കായി മുഖ്യമന്ത്രി ശുപാർശ ചെയ്തു, മുഖ്യമന്ത്രി നേരിട്ട് ശുപാർശ ചെയ്തു എന്നായിരുന്നു ഇന്ന് സരിതയുടെ കമ്മീഷന് മുന്നിലെ വെളിപ്പെടുത്തൽ. പത്തനംതിട്ട സ്വദേശി ബാബുരാജിന്റെ ഭൂമി ഈ സോളാർ പദ്ധതിക്ക് വേണ്ടി റീസർവേ ചെയ്യുന്നതിനുള്ള നടപടികൾ മുഖ്യമന്ത്രി ഇടപെട്ട് വേഗത്തിലാക്കിയെന്നും സരിത കമ്മീഷനോട് പറഞ്ഞിരുന്നു. ഇതിനുള്ള തെളിവുകളെല്ലാം ഉണ്ടെന്നും സരിത വെളിപ്പെടുത്തിയിരുന്നു. ഇതിനായി താൻ തന്നെയാണ് ശുപാർശ കത്ത് എഴുതിയതും മുഖ്യമന്ത്രിക്ക് കൊടുത്തതും. മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ റീസർവേ നടപടികൾ 2 ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്നും സരിത പറയുന്നു. ഇതിനായി സരിത സ്വന്തം കൈപ്പടയിൽ എഴുതുകയും അതിൽ മുഖ്യമന്ത്രി ശുപാർശ ചെയ്യുകയും സീൽ വെക്കുകയും ചെയ്ത ആ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ശുപാർശയും സീലും ആ കത്തിൽ വളരെ വ്യക്തമാണ്. ഓഫീസിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് ആദ്യം പത്തനംതിട്ട കളക്ടറേറ്റിലും അവിടെ നിന്ന് തഹസിൽദാർക്കും നിർദ്ദേശം ലഭിക്കുകയും തുടർന്ന് റീസർവേ നടപടികൾ ചെയ്യുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ഈ ബാബുരാജ് എന്നയാൾ പറഞ്ഞ വാക്കുകളും ബാബുരാജിന്റെ വാക്കുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബാബുരാജ് പറയുന്നത് ഈ ശുപാർശക്കത്ത് തന്റെ വീട്ടിലിരുന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതിയത് സരിത തന്നെയാണ്, സരിത തന്നെയാണ് മുഖ്യമന്ത്രിക്ക് കൊണ്ട് കൊടുത്തത്. അതിനുശേഷമാണ് ഈ നടപടികൾ വേഗത്തിലായത്. വളരെ പെട്ടെന്ന് തന്നെ ഈ റീസർവേ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി സരിതയ്ക്കും അതുപോലെ തന്നെ ബിജു രാധാകൃഷ്ണനും കഴിഞ്ഞിരുന്നുവെന്നും ബാബുരാജും വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ശരി, അജിത സൂചിപ്പിച്ചതുപോലെ തന്നെ ശുപാർശ കത്തിന്റെ കത്ത് പുറത്തുവിടുന്നതോടൊപ്പം തന്നെ ബാബുരാജിന്റെ വാക്കുകളും ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുകയാണ്. ശുപാർശ കത്ത് സരിത എഴുതി തയ്യാറാക്കിയ ശേഷം തന്നെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങുകയായിരുന്നു എന്നാണ് ബാബുരാജ് പറഞ്ഞത്. കത്ത് കിട്ടി 1 ദിവസത്തിനുള്ളിൽ തന്നെ ഭൂമിയുടെ റീസർവേ നടന്നുവെന്നും ബാബുരാജ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ബാബുരാജിന്റെ വാക്കുകളിലേക്ക്. സരിത ഇവിടെ വന്ന് പറഞ്ഞാൽ ആ അടൂർ പ്രകാശനത്തിൽ പോകേണ്ടത് നേരെ മുഖ്യമന്ത്രിയുടെ കൊടുത്തു. ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ സരിത സ്വന്തം കൈപ്പടയിൽ എഴുതി, ഇത് ഇവിടെ വന്നിരുന്ന എഴുതി ഞാൻ ഇപ്പോഴും കൊടുത്തി. ഇതിനകത്ത് എനിക്ക് മനസ്സിലാകുന്ന ഈ അപേക്ഷ കൊടുക്കാനുള്ള ചെല്ലാൻ പോലും വാങ്ങിച്ചുകൊണ്ടാണ് വന്നവിടെ, ഇല്ലെങ്കിൽ ആ നമ്പരിടാൻ ഒക്കത്തില്ലൂടെ. അങ്ങനെ അത് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബിജു രാധാകൃഷ്ണൻ വിളിച്ച് പറഞ്ഞു, ബാബുരാജ് സാറേ ഇതിങ്ങനെ ശരിയായിട്ടുണ്ട്, മുഖ്യമന്ത്രി കളക്ടർ എഴുതിയിട്ടുണ്ട്. ലെറ്റർ കളക്ടർ തഹസിൽദാരെ വിളിച്ച് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏത് തഹസിൽദാരാണ്? അതൊരു സ്ത്രീയാണ്, അവിടെ തന്നെ അന്വേഷിക്കാൻ എനിക്ക് പേരറിയാമോ? ഞാൻ ചെന്ന് ചോദിച്ചു പിന്നേരാണെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കണ്ടപ്പോൾ അവർ ഉടനെ തന്നെ ഫയൽ വരുത്തി. ഫയൽ വാസ് ഓൺ ഹെർ.